എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യം കൈവരിക്കുന്നതിനു വേണ്ടി സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പട്ടയ മിഷൻ പരിപാടിയുടെ ഭാഗമായി ദേവികുളം നിയമസഭാ നിയോജക മണ്ഡലത്തിലെ പട്ടയ അസംബ്ലി മൂന്നാറിൽ നടന്നു. മൂന്നാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന യോഗം ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ആദ്യ പട്ടയ അസംബ്ലിയാണ് ദേവികുളം മണ്ഡലത്തിൽ നടന്നത്. മണ്ഡലത്തിലെ വിവിധ വില്ലേജുകളിൽ പരിഹാരം കാണേണ്ട പട്ടയ പ്രശ്നങ്ങൾ യോഗം ചർച്ച ചെയ്തു. പദ്ധതി പ്രദേശങ്ങളിലെ പട്ടയ പ്രശ്നങ്ങൾ, റവന്യൂ, വനം, സംയുക്ത പരിശോധനയും തർക്കപരിഹാരവും, കണ്ണദേവൻ ഹിൽസ് വില്ലേജിലെ കൈവശക്കാർക്ക് പട്ടയം നൽകുന്നതിലെ നിയമ പ്രശ്നങ്ങൾ, വിവിധ കോളനികളിലെ പട്ടയം, കൈവശരേഖ തുടങ്ങി വിവിധ ഭൂമി പ്രശ്നങ്ങൾ ജനപ്രതിനിധികൾ ഉന്നയിച്ചു. അർഹരായ എല്ലാവർക്കും പട്ടയം നൽകുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും പട്ടയ വിതരണത്തിനുള്ള തടസ്സങ്ങൾ നീക്കുന്നതിന് അടിയന്തര നടപടി ഉണ്ടാകുമെന്നും അഡ്വക്കേറ്റ് A. രാജ MLA പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ 5 വർഷക്കാലത്തിൽ കേരളത്തിൽ 2 ലക്ഷത്തോളം ആളുകൾക്ക് പട്ടയത്തിന്റെ ഉടമകളായി മാറ്റാൻ കഴിഞ്ഞു. ഈ വർഷവും ഈ ഗവൺമെന്റ് വന്നതിന് ശേഷവും കൂടുതൽ ആളുകൾക്ക് പട്ടയം എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളെല്ലാം. നിയമ പ്രശ്നങ്ങൾ ഉള്ളതും നിയമ ഭേദഗതികൾ വേണ്ടതുമായ വിഷയങ്ങൾ പട്ടയ അസംബ്ലിയുടെ ശുപാർശയോടെ പട്ടയ മിഷന്റെ ചുമതലയുള്ള ജില്ലാ സംസ്ഥാനതല ദൗത്യ സംഘങ്ങൾക്കും സർക്കാരിന് മുമ്പിലും സമർപ്പിക്കും. ദേവികുളം താലൂക്കിൽ കൈവശക്കാർക്ക് പട്ടയം നൽകേണ്ട 1000 കണക്കിന് അപേക്ഷകൾ ഉള്ളത് തീർപ്പാക്കുന്നതിന് പ്രത്യേക ഭൂമി പതിവ് ഓഫീസ് ആരംഭിക്കുന്നതിന്റെയും പട്ടയ സർവേക്ക് പ്രത്യേക ടീമിനെ നിയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയും യോഗം ചർച്ച ചെയ്തു. മണ്ഡലത്തിന്റെ പരിധിയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, തഹസീൽദാർമാർ, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.